നമസ്കാരം. ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടീം ലക്ഷ്യ കുറച്ച് നാളായിട്ട് രണ്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു, എൽ ഡി സി സ്ക്വാഡും എൽ ഡി സി ആവേശവും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം യൂട്യൂബിലൂടെ നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് എന്നെനിക്കറിയാം. അപ്പോൾ എൽ ഡി സി സ്ക്വാഡിലെയും എൽ ഡി സി ആവേശത്തിലെയും പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന ആ ഒരു കൃത്യം നടന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ഓരോ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ സാറന്മാരും ഒക്കെ നിങ്ങൾക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വീഡിയോ ഈ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകി വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ടി, അതായത് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്ന ഐ ടി എന്ന ടോപ്പിക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി എന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ നോക്കാം എന്താണ് നമ്മുടെ ഐ ടി സിലബസ്, അല്ലെങ്കിൽ എത്ര മാർക്കാണ് അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അത് എത്ര വീഡിയോ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഈ കോഴ്സുകളിലൂടെ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം നമുക്ക് വിശദമായി നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്നിവയിൽ 3 മാർക്കാണ് പി എസ് സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന മേഖലയിൽ നിന്നും 3 മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സിലബസ് നമുക്കൊന്ന് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. ഹാർഡ്വെയറുകൾ, അതിനകത്ത് ഇൻപുട്ട് ഡിവൈസുകൾ, ഇൻപുട്ട് ഡിവൈസിൻ്റെ നെയിം ആൻഡ് യൂസസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിം ആൻഡ് യൂസസ് ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മെമ്മറി ഡിവൈസസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിവൈസിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിളുകളും അതിൻ്റെ ഫീച്ചേഴ്സും ഉപയോഗങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയായിട്ട് അവർ തന്നിരിക്കുന്നത് സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുമുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിവിധ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റുകളെ കുറിച്ച്, ഡേറ്റാബേസ് പാക്കേജിനെ കുറിച്ച്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഇമേജ് എഡിറ്റേഴ്സിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ അടിസ്ഥാന വസതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ എന്ന ആ ഒരു ചില ടോപ്പിക്കിലാണ് അവർ ഉൾക്കൊള്ളിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ, കൺട്രോൾ ട്രാൻസ്ഫർ, ലാംഗ്വേജസ് നീഡ് ടു ബി കൺസിഡേർഡ് തുടങ്ങിയ വസ്തുതകളും നമുക്ക് നമ്മുടെ സിലബസിനകത്തുണ്ട്. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കാം. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസുകൾ, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ തുടങ്ങിയ വസ്തുതകൾ നമുക്ക് പഠിക്കാനുണ്ട് സിലബസിൽ. ഇനി ഇൻ്റർനെറ്റിനെ കുറിച്ചാണെങ്കിൽ സർവീസസ്, ഇൻ്റർനെറ്റ് സർവീസുകളെ കുറിച്ച്, WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിനുകളെ കുറിച്ച്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം, വെബ് ഡിസൈനിങ്, ബ്രൗസേഴ്സ്, HTML ബേസിക്സ്, HTML ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇ ഗവേണൻസിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയവ ഇൻ്റർനെറ്റ് എന്ന വിഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോയെക്കുറിച്ച്, സൈബർ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്, ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ്, അവയർനെസ് ലെവൽ, ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള വിശദമായ വീഡിയോ ക്ലാസ്സാണ് ടീം ലക്ഷ്യ നിങ്ങൾക്ക് എൽ ഡി സി സ്ക്വാഡിലൂടെയും എൽ ഡി സി ആവേശത്തിലൂടെയും നൽകിയത്. അപ്പോൾ അതിൻ്റെ പോർഷൻ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ മനസ്സിലാക്കണം, ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നത് ഒരു വലിയ ഉദ്യമമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ടീം വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് നിങ്ങളുടെ സിലബസിലെ എല്ലാ പോർഷനുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഡെഡിക്കേഷനും എല്ലാം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കുകൾ ആപ്പിൽ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭാഗം ഹാർഡ്വെയറുകളെ കുറിച്ചാണ്. ഹാർഡ്വെയറുകളെ കുറിച്ച് ആന്റണി സാറാണ് നിങ്ങൾക്ക് ക്ലാസ് നൽകിയത്. വളരെ മികച്ച രീതിയിൽ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് ആന്റണി സാറ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നോക്കാം, ഹാർഡ്വെയറുകളിൽ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് 2 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻപുട്ട് ഡിവൈസിന്റെ പാർട്ട് 1, ഇൻപുട്ട് ഡിവൈസിന്റെ പാർട്ട് 2, മെമ്മറി ഡിവൈസ് പാർട്ട് 1 എന്നും മെമ്മറി ഡിവൈസസ് പാർട്ട് 2 എന്നും പറഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി സോഫ്റ്റ്വെയറുകൾ എന്ന ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ ലഭിച്ചത് എന്ന് പരിശോധിക്കാം. സോഫ്റ്റ്വെയറുകളെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ പാർട്ട് 1 എന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ പാർട്ട് 2 എന്നും, ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തി സോഫ്റ്റ്വെയർ പാർട്ട് 1 എന്നും സോഫ്റ്റ്വെയർ പാർട്ട് 2 എന്നും,
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായി ഈ ഒരു മേഖലയിൽ നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ എഴുതാൻ സാധിക്കും എന്ന കോൺഫിഡൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതും ആന്റണി സാർ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പാർട്ട് ഒന്ന്, പാർട്ട് രണ്ട്, പാർട്ട് മൂന്ന്, പാർട്ട് നാല് തുടങ്ങിയ പല പല ഭാഗങ്ങളായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അദ്ദേഹം നിങ്ങൾക്ക് ക്ലാസ് നൽകിയിട്ടുണ്ട്. ഇനി നോക്കാം, അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൻ്റെ പരിജ്ഞാനവും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇന്റർനെറ്റിനെ 40 മിനിറ്റുകളും 22 മിനിറ്റുകളുമുള്ള 2 വീഡിയോകളായി ഇദ്ദേഹം തരംതിരിച്ചു. ഇന്റർനെറ്റ് പാർട്ട് 1, ഇന്റർനെറ്റ് പാർട്ട് 2 എന്ന ആ ഒരു 2 കാറ്റഗറിയിൽ ഇദ്ദേഹം ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. അതിലും എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഇ ഗവേണൻസിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ ഗവേണൻസ് എന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയത് നമ്മുടെ സുധിസാറാണ്. 4 പാർട്ടുകളായിട്ടാണ് സുധിസാർ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകിയത്. ഇത് പഠിക്കുന്ന എല്ലാവർക്കും, അതായത് ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായും കിട്ടുമെന്ന് ഉള്ള കോൺഫിഡൻസ് ടീം ലക്ഷ്യക്കുണ്ട്. അതുപോലെ തന്നെ ഇനി നോക്കാം, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. സൈബർ ക്രൈംസും സൈബർ ലോയെ കുറിച്ചും ധാരാളം പോയിന്റുകൾ ഉൾപ്പെടുത്തി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ആന്റണി സാർ വിശദമായി നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നോക്കാം, ഐ ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇതൊന്നും കൂടാതെ ഐ ടിയിൽ നിന്നും ചോദിച്ച മുൻകാല ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ടീം ലക്ഷ്യം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഐ ടി PQ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 തുടങ്ങിയ വസ്തുതകളാണ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും ഉറപ്പായും എന്ത് കിട്ടും, ധാരാളം ചോദ്യങ്ങൾ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ മിഷൻ, നമ്മൾ ഐ ടി എന്ന ടോപ്പിക്കിലെ മിഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.